ലോകത്തിന് വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണ് നാസയുടെ പുതിയ കണ്ടുപിടുത്തം. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമീഡിൽ നീരാവിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് നാസ. ഹബിൾ ദൂരദർശിനിയിൽ നിന്നുള്ള കഴിഞ്ഞ 20 വർഷക്കാലത്തെ വിവരങ്ങൾ പരിശോധിച്ചാണ് ഈ നിർണായക വിവരം നാസ പുറത്തുവിട്ടിരിക്കുന്നത്. പഠനത്തിന്റെ പൂർണ്ണരൂപം നേച്ചർ അസ്ട്രോണമി ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിരീകരിച്ച നീരാവി ഗാനിമീഡിൽ കിലോമീറ്ററുകളിൽ ആഴത്തിലുണ്ടെന്ന് കരുതുന്ന സമുദ്രത്തിൽ നിന്നാവണമെന്നില്ല. ഗാനിമീഡിന്റെ ഉപരിതലത്തിലെ മഞ്ഞുരുകി ഉണ്ടായതാകാമെന്ന സാധ്യതയാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റാലിയൻ വാനനിരീക്ഷകനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ഗലീലിയോ ഗലീലി 1610 ജനുവരിയിലാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡിനെ കണ്ടെത്തുന്നത്. സ്വന്തമായി കാന്തിക മണ്ഡലമുള്ള സൗരയൂഥത്തിലെ ഒരേ ഒരു ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഭൂമിയിലുള്ളതിനേക്കാൾ അധിക ജലം ഗാനിമീഡിലുണ്ടെന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു. ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയ സൂക്ഷ്മ ഓക്സിജൻ കണങ്ങളും ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ കൂട്ടിയിരിക്കുകയാണ്. ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടാകാനിടയുള്ള സ്ഥലങ്ങളിൽ മുൻപന്തിയിലാണ് ഗാനിമീഡിനെ ഗവേഷകർ പരിഗണിക്കുന്നത്. വ്യാഴത്തിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് കരുതുന്ന സമുദ്രത്തിൽ സൂക്ഷ്മരൂപത്തിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടെന്നും ശാസ്ത്രജ്ഞർ സംശയിക്കുന്നു. അടുത്തിടെ ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയ ജൈവവാതകമായ മീഥെയ്ൻ സാന്നിധ്യവും ഈ വാദത്തിന് ശക്തി പകരുന്നു. 2022 വ്യാഴത്തിന്റെ ഗാനിമീഡിനെയും മറ്റ് ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കാൻ ജ്യൂസ് എന്ന പേരിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒരു ഉപഗ്രഹത്തെ തയ്യാറാക്കിയിരിക്കുകയാണ്. വിലപ്പെട്ട വിവരങ്ങൾ ഈ ദൗത്യത്തിലൂടെ ലഭ്യമാകുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നു.